Good morning YouTube. വളരെ pleasant ആയിട്ടുള്ള ഒരു മോർണിംഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മോർണിംഗ് മാത്രമല്ല ഇതൊരു ട്രാവൽ വ്ലോഗാണ്. വാൽപ്പാറ പോവാണ് നമ്മൾ. ഞങ്ങളുടെ റൂട്ട് ഇപ്പോൾ കൊണ്ടോട്ടി വഴി പെരിന്തൽമണ്ണ വഴി പാലക്കാട് ടച്ച് ചെയ്തിട്ട് പൊള്ളാച്ചി വഴിയാണ് കയറി പോകുന്നത്. ഈ പാലക്കാട് പൊള്ളാച്ചി വഴി പോകുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ആതിരപ്പള്ളി അവിടെ പ്രശ്നങ്ങളായിട്ട് നിൽക്കുകയാണ്. അവിടെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച പോകാൻ നിന്നതായിരുന്നു, പക്ഷേ എല്ലാ സ്ഥലത്തും ഉരുൾപൊട്ടലൊക്കെ ആയിട്ട് ആ യാത്ര അങ്ങോട്ട് മാറ്റി വെച്ചു. പക്ഷേ വെച്ച കാല് പുറകോട്ടില്ല എന്നുള്ള ആ മൈൻഡ് സെറ്റോട് കൂടിയാണ് ഇപ്പോൾ അതിൻ്റെ നേരെ അടുത്ത ആഴ്ച തന്നെ ഇപ്പോൾ വാൽപ്പാറയിലോട്ടുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ പോയി അമ്പലപ്പാറ എത്തി. ഇവിടെ ഇവിടെ പ്രതിഭണ്ണ ഉണ്ട്, കളവൻ ഇവിടെ ഇവിടെ ഉണ്ട്. ഇതാ വരുന്നേ കള്ള കളവൻ. ഓ റേസാക്കിയിട്ടൊക്കെ വരുന്നേ. മറ്റേ ആ കേട്ടോ അങ്ങനെ നമ്മളെ പ്രതിഭണ്ണനെ കിട്ടിയിട്ടുണ്ട്. പാലക്കാടിൻ്റെ ഭംഗി ഞാൻ ഇതുവരെ കാണാത്ത മട്ടിൽ എനിക്ക് കാണിച്ചു തന്നത് ഇന്നേ ദിവസമായിരുന്നു. യാത്ര ചെയ്യുന്ന ഓരോ കിലോമീറ്ററുകളും ഉദിച്ചു വരുന്ന സൂര്യൻ്റെ പ്രകാശരശ്മികൾ ഡി ജെ പാർട്ടിയിലെ ലേസർ ഷോ പോലെ ഭംഗി നിറച്ചുകൊണ്ടിരുന്നു. ചുറ്റും മരങ്ങളുള്ള റോഡാണ്, അതിനിടയിലൂടെ കഷ്ടപ്പെട്ട് തുളച്ചു കയറി വരുന്ന വെളിച്ചം, മഴയുടെ മൂട്ടിൽ ഒട്ടുമില്ലാത്ത മട്ടിൽ തെളിഞ്ഞു നിൽക്കുന്ന ആകാശവും, പിന്നെ ഇത്തിരി തണുത്ത കാറ്റും, തൊട്ടാ പറക്കാൻ റെഡിയായിട്ടുള്ള RS 200ൻ്റെ എരമ്പിക്കുന്ന എക്സോസ്റ്റ് സൗണ്ടും. യാത്ര ആസ്വദിക്കാൻ ഇതെല്ലാം മതിയായിരുന്നു. ആ ഇടവഴികളിലൂടെ പ്രതിഭണ്ണൻ ഞങ്ങളെ നയിച്ചുകൊണ്ടിരുന്നു. ഉറുമ്പുകൾ വരിവരിയായിട്ട് പോകുന്ന പോലെ ഞങ്ങൾ തൊട്ട് പുറകിലും. ഗായ്സ്, പാലക്കാടിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി എന്താണ് ഈ ഒരു സ്ഥലത്തിലൂടെ ഈ ഒരു റൂട്ടിലൂടെയൊക്കെ പോകുമ്പോഴാട്ടോ മനസ്സിലാവുന്നത്. ഇങ്ങനത്തെ സ്ഥലങ്ങളും ഇങ്ങനത്തെ റോഡുകളൊക്കെ പാലക്കാട് ഉണ്ടാവും. ഓ പട്ടിസാറിൻ്റെ ചെറിയ പട്ടിസാറാ ജൂനിയറാ. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പാലക്കാട് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഈ ഒരു വ്യൂവിലൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന്. നൈസാണ് ആ ഒരു ലൈനപ്പായിട്ട് പോകുന്നത്. നോക്കിയേ, ഇതൊരു എന്താ പറയുക, നമ്മൾ എസ്കേപ്പാണ് പാൽപ്പാറ വരെ. ഗായ്സ്, ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഇത് മണ്ണൂരിൽ നിർത്തിയതാണ്. നമ്മളൊരു ഫ്രണ്ടിനെ ഇവിടുന്ന് കാണാൻ വിചാരിച്ചു. അവൻ്റെ വീട് ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മളപ്പോൾ ഉള്ളത് ഞാൻ ആരൊക്കെയാണ് പറഞ്ഞിരുന്നില്ല. ഒന്ന് നമ്മളെ പ്രതിഭണ്ണൻ, ഒന്ന് നമ്മളെ റോയ്സ് അതിൻ്റെ ബാക്കിൽ, പിന്നെ CBRലുള്ളത് നമ്മളെ അക്ഷയ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ടാണ്, അങ്ങനെ ഫ്രണ്ടായതാണ്. അപ്പോൾ അങ്ങനത്തെ ഓരോ ബന്ധങ്ങളും കണക്ഷൻസൊക്കെയാണ് ഇപ്പോൾ എനിക്കുള്ളത്. ഞങ്ങളവിടെ വണ്ടികൾ നിർത്തിയ സമയത്ത് ഒരു പാലക്കാരൻ ചേട്ടൻ വന്ന് ഞങ്ങളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ആളെ പരിചയപ്പെട്ടു വന്നപ്പോൾ പുള്ളി അവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെയിൻ അധ്യക്ഷനാണെന്ന് മനസ്സിലായി. പിന്നെ ചർച്ചകൾ വണ്ടിയായി, ട്രിപ്പായി, യൂട്യൂബായി, ചാനലായി, അങ്ങനെ അങ്ങേരെ പറഞ്ഞ പൊലിവിൽ കയറ്റിയതിനു ശേഷം അവസാനം പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് ആ iPhone അങ്ങോട്ട് എടുത്തു തന്നു. ഒരാളെ പോലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടെ ആയിരുന്നു അത്. ഞാൻ നമ്മുടെ കൊച്ചു ചാനൽ യൂട്യൂബിൽ എടുത്തിട്ട് ഒരു ഫ്രീ സബ്സ്ക്രിപ്ഷൻ ഓഫർ കൂടെ അങ്ങോട്ട് ഇട്ടു കൊടുത്തു. ബെല്ലേക്ക് നിൽക്കുന്നതിന് മുന്നേ തന്നെ അപകടം മണത്ത് ആ ചേട്ടൻ ഫോൺ തിരിച്ചു വാങ്ങി. അങ്ങനെ കുറച്ച് നേരത്തെ സംസാരത്തിന് ശേഷം നമ്മുടെ കൂട്ടുകാരൻ വന്ന് ആ ചേട്ടൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ടെന്ന് പറഞ്ഞു ഓർമ്മിപ്പിച്ചു. വേഗം പാല് കൊടുത്ത് തീർക്കാൻ പറഞ്ഞിട്ട് ആ ചേട്ടനെ അവിടുന്ന് പറഞ്ഞു വിട്ടു. ഇത് iPhone തന്നെ 12 Pro. ഓ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇവനാരാണ്? കൂട്ടുകാരനാണ്. അങ്ങോട്ട് തന്നേക്ക് ഓ പൈസ. ഈ ഒരു വണ്ടിയുടെ ഫീൽഡിൽ കയറിയതിനു ശേഷമുള്ള ബന്ധങ്ങൾ അങ്ങനെയാണ്. അനവധി നേരിട്ട് കാണാത്ത നമ്മൾ സ്നേഹിക്കുന്ന കൂട്ടുകാർ, ശരിയായ വാക്കിൽ പറഞ്ഞാൽ ബൈക്കേഴ്സ് അല്ലെങ്കിൽ ബ്രദേഴ്സ്. ഈ ഒരു ബ്രദർഹുഡ് പടുത്തു ഉയർത്തുന്നത് ഇതുപോലെ ഓരോരുത്തരുടെയും വണ്ടിയോടുള്ള പ്രണയമാണ്. നമ്മുടെ കൂട്ടുകാരൻ്റെ പേര് അരവിന്ദ് എന്നാണ്. സാധാരണ രാവിലെ 11 മണിക്കാണ് എണീക്കാറുള്ളതെങ്കിലും നമ്മൾ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞ് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അമൂല്യമായിട്ടുള്ള ഉറക്കം ഒഴിവാക്കിയിട്ടാണ് അവൻ വന്നത്. ആദ്യം ഡിയോയിൽ എടുത്തിട്ടാണ് വന്നത്. അതിനുശേഷം RSൻ്റെ ഒപ്പം ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് RS തന്നെ എടുത്തു കൊണ്ടുവന്നു. അരവിന്ദിൻ്റെ ഇൻസ്റ്റ ID മിസ്റ്റർ ഹൈപ്പർമെക്ക് എന്നാണ്. ഒരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളെ കൊണ്ടാവുന്ന വിധം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഈ വണ്ടി പലരും മുന്നേ എൻ്റെ ചാനലിൽ കണ്ടിട്ടുള്ളതാവാം. കാരണം ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻസിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഈ വണ്ടിയിൽ പിന്നീട് ഫ്രണ്ടിൽ ഓവർ ചെയ്തിട്ടുണ്ട്. അതായത് വണ്ടിയിൽ ഇത്തിരി കൂടെ സ്പോർട്ടി ആയിട്ടാണ് ഇരിക്കുക. ഒപ്പം CBRൻ്റെ ഹാൻഡിൽ ബാറും അതിൻ്റെ ഒപ്പം തന്നെ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അന്യായ ലുക്കാണ് വണ്ടിക്ക്. അങ്ങനെ ഇത്തിരി നേരം സംസാരിച്ചിരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ആ വാൽപ്പാറ യാത്ര തുടർന്നു. ഇനി ഒരാളെയും കൂടെ പിക്ക് ചെയ്യണ്ട. ആരാന്ന് വെച്ചാൽ നമ്മുടെ അയ്യോ പട്ടി സാർ. പട്ടി സാറാണ് മൂത്രയിച്ച് വെക്കണേ കള്ള. നമുക്ക് അജിത്തിനെ പിക്ക് ചെയ്യണ്ട, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ പാലക്കാട് ഹൈവേയിൽ കയറിയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നൈസാണ് റൂട്ട്. അയ്യോ ഇവിടെ പല സ്ഥലത്ത് സ്പീഡ് ക്യാമറാസ് ഉണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് അങ്ങനെ മെല്ലെ ഒരു 70 പിടിച്ച് പോയിക്കൊണ്ടിരിക്കുക. 70 ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എന്ന് തോന്നുന്നു. അയ്യോ ഇവിടെ ഇവിടെ ഉണ്ടല്ലോ ഒന്ന് ഇവിടെ. ഓ ഇനി വീട്ടിലെത്തുമ്പോൾ അറിയാം എന്തൊക്കെ എത്ര കുടുങ്ങിയെന്ന്. ഗായ്സ് അങ്ങനെ നമ്മുടെ അജിത്തിന് അവസാനം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെപ്പോൾ എത്തിയാണ് എങ്ങനെ നേരത്തെ വരണ്ടേ? എനിക്കിപ്പോൾ കേൾക്കും. നമുക്ക് പോവാം. അതിന് മുന്നേ നമ്മളിപ്പോൾ ബോർഡർ എത്തിയിട്ടൊന്നുമില്ല. അത് എത്താനായിട്ട് ഏകദേശം അത്തിക്കോട് എന്ന സ്ഥലമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഇപ്പം തന്നെ ഏകദേശം ഒരു തമിഴ് ടച്ചാണ് മൊത്തത്തിൽ. ആ ഒരു ഫുൾ എഴുത്തും അഡ്വർടൈസ്മെൻറ്റും ഒക്കെ തമിഴിലാണ്. പ്രത്യേക ഒരു രസമാണ് കേട്ടോ ഇത്. കാരണം ചുറ്റും വലിയ വണ്ടികളും ട്രാഫിക്കൊന്നും ഇല്ല. അത്ര ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു നാടും അല്ല, റോഡും അല്ല. എന്നിട്ട് കൂടി അതിൻ്റെ ഒരു വേറൊരു രസമാണ്. അതായത് നമ്മൾ അത്രയും സമയം സ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ, നമ്മുടെ ടൗണ്, സിറ്റി, അങ്ങനത്തെ തിരക്ക് പിടിച്ച ഏരിയ എന്നൊക്കെ നമ്മളൊരു ജസ്റ്റ് എസ്കേപ്പ് ചെയ്യുകയാണിത്. അതായത് നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നുള്ള ഒരു ചെറിയൊരു ഒളിച്ചോട്ടം അങ്ങനെ കരുതിയാൽ മതി. അതാണിത്. നമ്മളെ നാട്ടിലുള്ള റോഡുകളും കുന്നുകളും മലകളൊക്കെ കടന്നിട്ട് നമ്മൾ തമിഴ്നാട് ഇപ്പുറത്തോട്ട് വരികയാണ്. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സ്ഥലം തന്നെ കേട്ടോ. എത്ര പോയിട്ട് ഇത് എനിക്ക് മടുക്കുന്നില്ല. എന്താണെന്ന് അറിയില്ല അതിൻ്റെ ഒരു സീക്രറ്റ്. മടുക്കുന്നില്ല. അയ്യോ ഗൈസ് നമ്മളെ നോട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. നമ്മൾ ഇതുപോലെ കയറി പോയാൽ രക്ഷപ്പെട്ടു കേട്ടോ. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. അയ്യോ സാറ് നോക്കുന്നില്ല. രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ഗൈസ് രക്ഷപ്പെട്ടു ഗൈസ്. ഇവിടുന്ന് ഒരു കട്ട് ഓഫ് അടിച്ചിട്ട് ആനന്ദം പ്രകടിപ്പിച്ചാലോ? അല്ല വേണ്ട, ഇന്ന് രാത്രി ഇവിടെ ഇതുമായി തിരിച്ചു വരാനുള്ളതാ എൻ്റെ ഒരു കഥ. അപ്പോൾ സേഫായിട്ട് ബോർഡർ കടന്നു കേട്ടോ. ഒരു സീനും ഉണ്ടായില്ല ഗൈസ്. പിന്നെ വേറൊരു രസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ വിലനേക്കാൾ കുറവാണ് ഇവിടെ പെട്രോളിന് ഡീസലിനും വില തമിഴ്നാട്ടിൽ. ബോർഡർ കടക്കുന്നതിന് മുന്നേ ഞാൻ വെറും 500 രൂപക്ക് പെട്രോൾ അടിച്ചിട്ടാണ് വന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 കട്ടുള്ളൂ. ബാക്കി ഞാൻ മിക്കവാറും ഫുൾ അടിക്കും. നോക്കാം നാട്ടിലെ റേറ്റും ഇവിടെ റേറ്റും. നാട്ടിൽ 108 രൂപയാണ്, ഇവിടെ 105. 3 രൂപേൻ്റെ വ്യത്യാസം. എന്നാലും കുഴപ്പമില്ല. 700 7.0 ഒരു 200 കൂടെ അടിച്ചോളൂ. 200 150 മതി. 150 മതി. കാർഡ് എടുക്കൂലേ? അല്ല QR കോഡിൽ അയച്ചാൽ മതിയോ? 850. നമുക്കൊരു സ്ക്രാച്ച് കാർഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അയ്യോ ഇതൊന്നും വേണ്ട. വേറെന്തേണ്ടോ? അതുമില്ല. ഇതും വേണ്ട. ഇതും വേണ്ട. പൈസ ആയിട്ട് എന്തേ തരാനുണ്ടോ? ഇല്ല. ഇറ്റ്സ് മൈ ലൈഫ്, ഇറ്റ്സ് നൗ ഓർ നെവർ. 700 അടിച്ചപ്പോൾ ഒരു കട്ടിമാട വാക്കിണ്ട്. അപ്പോൾ ഒരു 150 അടിച്ച് എൻ്റെ പക്കം ഹോട്ടലിരിക്കുക. ഞായറാഴ്ച ഞായറാഴ്ച ആയതുകൊണ്ടല്ലേ? ഹോട്ടലുണ്ടാവില്ല ഹോട്ടലുണ്ടാവില്ല. വണ്ടി പാർക്കിംഗ് ഉണ്ടോ? ഉള്ളിൽ കയറ്റാൻ പറ്റുമോ? ഉള്ളിൽ കയറ്റി നിർത്തിയിടാൻ ഗൈസ്. എന്താണ് നമുക്ക് ഇവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കാം. അല്ല ഫുഡ് കഴിക്കാം. റോയ്സിൻ്റെ വണ്ടിയിൽ എന്തൊക്കെ കിലുങ്ങുണ്ടല്ലോ ഒക്കെ കൂടെ ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. നമ്മുടെ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് ഞാൻ നേരെ ചെന്നിട്ട് പെട്രോൾ അടിച്ചു. കാരണം ഇവിടെ പെട്രോളിന് പൈസ കുറവാണ്. അതിനുശേഷം നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ കയറി. 1-2 കാര്യങ്ങൾ ഈ ബോർഡർ കിടക്കുന്ന സമയത്ത് എനിക്കുണ്ടാകുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ചെക്ക് പോസ്റ്റിലൊക്കെ പോകുമ്പോൾ എന്തായാലും ക്യാമറ വെച്ചിട്ട് തന്നെ പോവാം. ഹെൽമെറ്റിൽ പോകുന്നവർ പറ്റുകയാണെങ്കിൽ ആക്ഷൻ ക്യാംസ് വെച്ചിട്ട് പോവാം. പിന്നെ ഈ തമിഴ്നാട്ടിൽ എന്ത് ആവശ്യത്തിന് വരുന്നവരും ജസ്റ്റ് ബോർഡർ കടക്കാൻ മാത്രമുള്ള പെട്രോൾ മാത്രമായിട്ട് വരിക. ഇവിടെ എത്തിയിട്ട് ബാക്കി പൈസക്ക് ഫുൾ ടാങ്ക് എന്തെങ്കിലും അടിച്ചിടുക. കാരണം അത്രയും ലാർജ് ക്വാണ്ടിറ്റിയിൽ അടിക്കുമ്പോൾ നമുക്ക് ചിലവാകുന്ന പൈസയിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ തമിഴ്നാട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഞായറാഴ്ച തമിഴ്നാട് കടക്കുന്നവർ ഒന്ന് സൂക്ഷിക്കുക. നാട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വരാൻ നോക്കുക. ഇവിടെ പല സ്ഥലത്തും ഞായറാഴ്ച ആയതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. അപ്പോൾ കുറേ തപ്പിയതിന് ശേഷമാണ് ഒരു ഹോട്ടൽ കിട്ടുക. അല്ലെങ്കിൽ പിന്നെ പൊള്ളാച്ചിയിലൊക്കെ പോകണമെന്ന് പറഞ്ഞു. ഹോട്ടൽസ് പൊതുവെ ഇവിടെ ഞായറാഴ്ച ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ബാക്കി ഫുഡ് കഴിച്ചിട്ട് കാണാം. ഇനി അംഗം തുടങ്ങട്ടെ. ഇതവിടെ പ്രതിവണ്ണം കിടക്കുന്നു. റോയ്സ് അവിടെ ഉണ്ട്. ഇത് അക്ഷയ്, അജിത്ത്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയ സ്ഥലത്ത് ദോശയാണ് ഉണ്ടായിരുന്നത്. കേരളീയരുടെ ദേശീയ ഭക്ഷണം നോക്കിയെങ്കിലും അത് അവസാനമാണ് കിട്ടിയത്. ഞങ്ങൾ രാവിലെ ഫുഡ് കഴിക്കാതെ ഇറങ്ങിയോണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. വലിയ പരന്ന ദോശയാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് ആവോളം കഴിച്ചു. കൂടെ ആ കട മൊത്തം തള്ളി മറിച്ചിടുന്ന രീതിയിൽ പ്രതിഭണ്ണൻ്റെ ഓരോ തള്ളുകളും ഡയലോഗുകളും. കുറച്ചു നേരം ആ ദോശ ഉണ്ടാക്കുന്നത് നോക്കുന്നതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി യാത്ര തുടർന്നു. അങ്ങനെ എല്ലാവരും ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് സ്ഥലം വിട്ടിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ മുന്നേ കയറിപ്പോയി, ഇനി ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ ADV 200 കയറുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, ജെറ്റ് ഇടുന്നു. അങ്ങനെ നമ്മൾ പൊള്ളാച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ടൗണ് ടച്ച് ചെയ്യുക, അത് അതിന് ചുറ്റിയിട്ടുള്ളൊരു പുളിമരങ്ങളൊക്കെ ഉള്ള റോഡുണ്ട്, അതുവഴിയാണ് ഇപ്പോൾ പോകുന്നത്. എന്താ ഇപ്പം ഞാൻ പറയാം, ഒരു രക്ഷയില്ലാത്ത സീനറിയാണ് ഈ ഒരു ഏരിയയിലൂടെ ഒക്കെ വണ്ടി ഓടിക്കുന്നത്. അയ്യോ, കാണാൻ ഒരുപാടുണ്ട് ഈ റൂട്ടിൽ, ഇഷ്ടം പോലെ. നമ്മളൊന്ന് ഇറങ്ങിയാൽ മാത്രം മതി. ഓ, ഒരിക്കലെങ്കിലും ഈ റൂട്ടിലൊക്കെ വരണം കേട്ടോ. വന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടെ വരിക. കണ്ടാലും മതി വരാത്തൊരു ടൈപ്പ് പ്ലേസസ് ആണ് ഇതൊക്കെ. ഊഫ്, എൻ്റെ മോനെ, വ്യൂ എന്ന് പറഞ്ഞാൽ അന്യായ വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇതിലിങ്ങനെ വണ്ടി ഓടിച്ച് പോവാൻ ഒരു ഇത്തിരി വൈബിനായിട്ടൊരു പാട്ടും ഒക്കെ ഉണ്ടെങ്കിൽ സെറ്റാണ് മക്കളെ. ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വാൽപ്പാറയിലോട്ട് വിടാം. ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാതിരിക്കാനാവുന്നില്ല. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതൊക്കെ, ഒരു നാടൻ വൈബില്. അതായത് അത്രയും നമ്മുടെ ടൗണ് പോലെ അത്രയും ഡെവലപ്ഡ് അല്ലാത്തൊരു ഏരിയയിലൂടെ ആണ് ഈ പോകുന്നത്. എന്നിട്ടും ആ ഒരു കുറേ സ്ഥലത്തൂടെ മാലിന്യങ്ങളും ഇതൊക്കെ ഉണ്ട്, സംഭവം ശരിയാണ്. പക്ഷെ തമിഴ്നാടിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. നമ്മളിത് കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നു. മറ്റേ സാഹിത്യത്തിലൊക്കെ പറയുകയാണെങ്കിൽ അനന്തമായ റോഡുകളിലൂടെ ഇങ്ങനെ എഴിഞ്ഞ് പോകുന്നവരുടെ അതുപോലെ ആസ്വദിച്ച് പോകുന്നു. വലിയ സ്കൂളിലൊന്നുമല്ല, ഒരു 60-70 ആ സ്കൂളിൽ ആസ്വദിച്ച് പോകുന്നു. ഇതൊക്കെ വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ എപ്പോഴേലും ഒരു കൊല്ലത്തിലൊരിക്കലൊക്കെ ഇങ്ങനെ ഇതുപോലെയൊക്കെ ഓരോ സ്ഥലത്തോട്ട് പോവുള്ളൂ. വാൽപ്പാറ ഞാൻ 2 വട്ടം പോയിട്ടുണ്ട്. ഷെസ്സിൽ ഓരോ വട്ടം പോകുമ്പോഴും ഈ റോഡും മെമ്മറീസും ഡിഫറെൻ്റാണ്. എൻ്റെ അമ്മേ, ഒന്ന് ടോപ്പിൻ്റെ അടിച്ചാലോ. റോഡിൽ കുറേ കുഴിയൊക്കെ ഉണ്ട് കേട്ടോ, അതിലൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ തീർന്നു. വേറെ ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ റബ് ചെയ്ത് കയറിയപ്പോൾ ലാസ്റ്റ് അവസാനം വരെ എത്തി. പിന്നെ അവിടുന്ന് ഒരു ഗിയറും കൂടെ ഷിഫ്റ്റ് ചെയ്യാനുണ്ട്, അതാണ് കോമഡി. ഇനിയുണ്ട് ഷിഫ്റ്റ് ചെയ്യാൻ, ഇനിയിപ്പോൾ പോകാനുണ്ട് RS. പട്ടി സാർ, നല്ല ടൈമിങ്ങാ. ഞങ്ങൾ പോകുന്ന ആ യാത്രയിലുടനീളം പുതിയ ഓർമ്മകളും എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. പൊള്ളാച്ചി മുതൽ വാൽപ്പാറ വരെ RSനെ ടോപ്പൻ്റെ അടിക്കാൻ കൊതിപ്പിക്കുന്ന തരത്തിലുള്ള ഓപ്പൺ റോഡുകളുണ്ടായിരുന്നു. ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ കുഴികളും പിന്നെ ഹമ്പാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വെള്ള റോഡ് മാർക്കിങ്സും ഉണ്ടാവും. 1-2 ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കരുതി മുന്നിലുള്ള എല്ലാ മാർക്കിങ്ങും എടുത്താൽ പണി വാളും. കാരണം ഇടയിൽ കുറച്ച് ഒറിജിനൽ ഹമ്പുകളുണ്ട്. തമിഴ്നാട് PWDൻ്റെ ഓരോ കളികൾ. RSൻ്റെ പൊട്ടൻഷ്യൽ ഫുള്ള് യൂസ് ചെയ്യാൻ പറ്റുന്ന റോഡായിട്ട് കൂടി ആ റോഡിൽ കൂടുതലായിട്ടും ഞാനൊരു സ്പീഡിൽ ക്രൂസ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. കാരണം ഞാൻ ഓടിക്കുന്ന ഓരോ മൊമെൻറ്റും ഞാൻ ആസ്വദിക്കുകയായിരുന്നു. ചുറ്റും ബിൽഡിങ്സിൻ്റെ അമിത ശല്യമൊന്നും ഇല്ലാത്ത നാട്ടിൻപുറങ്ങളാണ്. ഒഴിഞ്ഞു കിടക്കുന്ന റോഡും തെളിഞ്ഞു നിൽക്കുന്ന ആകാശവും പിന്നെ ദൂരെ നിന്ന് നോക്കിയാൽ കാണുന്ന വാൽപ്പാറ പീക്കും. അതിനൊക്കെ ഹരം പകരാനായിട്ട് ഹെൽമെറ്റ് ഇൻ്റർകോമിൽ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ച എൻ്റെ ഫേവറേറ്റ് പ്ലേലിസ്റ്റും പാടിക്കൊണ്ടിരുന്നു. യാത്രകളൊക്കെ പോകുമ്പോൾ അതിനെ ഇത്തിരി കൂടെ എൻജോയ് ചെയ്യാൻ കഴിയുന്നത് ഈ റിയൽ ടൈം BGMs അല്ലെങ്കിൽ സോങ്സ് ഉണ്ടാവുമ്പോഴാണ്. ഞാനൊരു മ്യൂസിക് ഭ്രാന്തൻ തന്നെയാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു പാട്ട് കേൾക്കുന്ന ശൈലിയും രീതിയും ഒരു പ്രത്യേക പ്ലേലിസ്റ്റും ഉണ്ട്. അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇങ്ങനെ ഈ റിയൽ ടൈം BGMs കേട്ട് കാഴ്ചകളും വണ്ടിയുടെ പെർഫോമൻസും ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ വാൽപ്പാറ പീക്കിൻ്റെ എൻട്രൻസിലെത്തി. വാൽപ്പാറയിലെ കോടമഞ്ഞിൻ്റെയും കാഴ്ചകളുടെയും കോർണറുകളുടെയും ഒപ്പം കത്തിക്കേറിയ RSൻ്റെ RPM നീഡിലിൻ്റെയും കഥകളായിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓരോ കമൻറ്റുകളും ഞാൻ കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിളിൽ ഷെയർ ചെയ്യുക. വാൽപ്പാറ ട്രിപ്പിൻ്റെ അനുഭവങ്ങൾ അവരും അറിയട്ടെ. അവസാനമായിട്ട്, നിങ്ങളീ കണ്ടിരുന്ന സമയം നിങ്ങൾക്ക് മുതലായെന്നും ഇതുപോലെ ബൈക്ക് ആൻഡ് ട്രാവൽ റിലേറ്റഡ് വ്ളോഗ്സ് വേണമെന്നുള്ള ടെൻഡൻസി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്ത് ഇടുക. എന്നേ ഞാൻ പോണു. ബൈ.